നമസ്കാരം. നിങ്ങൾക്ക് ഒരു മകളുണ്ടാകുന്നു. ആദ്യം അമ്മയുടെ ചാരത്ത് കിടക്കുന്നു, പിന്നെ തൊട്ടിലിൽ, വീണ്ടും അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പം കട്ടിലിലേക്ക്. വളർന്നു വരുമ്പോൾ അവൾ മറ്റൊരു മുറിയിൽ തനിയെ കിടക്കുന്നു. ആ മുറി അവളുടെ മാത്രം സ്വകാര്യ സ്പേസാണ്. രാത്രികളിൽ മകൾ ഉറങ്ങിയോ ലൈറ്റ് അണച്ചോ എന്ന് പതുക്കെ എത്തി നോക്കുന്ന അമ്മ, ശരിക്കും പുതച്ചു കിടന്നാലും പുതപ്പൊന്ന് അനക്കിയിട്ടിട്ട് പോകുന്ന അച്ഛൻ. അവൾ ഉറങ്ങുകയാണെങ്കിലും അച്ഛനും അമ്മയും ചെയ്യുന്നതൊക്കെ അവൾ ആത്മാവിൽ അറിയുന്നുണ്ട്. നിങ്ങളുടെ ആ കരുതലുകൾ, ആ മുറിക്കുള്ളിലെ സുരക്ഷ അവൾ ആസ്വദിക്കുന്നുണ്ട്. മുറിക്ക് പുറത്ത് മാതാപിതാക്കൾ, സഹോദരങ്ങൾ ഇവരുണ്ട്. അവരുടെ കരുതലിൻ്റെ കാവൽ തനിക്കുണ്ട് എന്ന ആത്മവിശ്വാസം മകൾക്കുണ്ട്. ആ മുറി അവളുടേതാണ്. ഈ ലോകത്ത് അവൾക്ക് ഏറ്റവും സുരക്ഷിതമായ ഇടം, അവളുടെ സ്വപ്നങ്ങൾ പൂക്കുന്ന ഇടം, അവളുടെ ദുഃഖങ്ങൾ ആരും അറിയാതെ ഒരു തലയിണയിൽ കെട്ടിപ്പിടിച്ച് വിതുമ്പിക്കരയാൻ ഒരിടം. സന്തോഷത്തിൻ്റെ, സുരക്ഷിതത്വത്തിൻ്റെ, ലാളനയുടെ, സ്വപ്നങ്ങളുടെ ആ ഇടത്ത് അവൾ ബാല്യവും കൗമാരവും യൗവനത്തിൻ്റെ ഒരു ഭാഗവും ചിലവാക്കിയ ആ മുറിയിൽ നിന്ന് അവളെ ഒഴിപ്പിച്ച് മറ്റേതോ അപരിചിതമായ ചുറ്റുപാടുകളിലേക്ക് നിങ്ങൾ അയക്കുന്ന പ്രക്രിയയാണ് കല്യാണം. ഉള്ള സ്വത്തിൻ്റെ ഓഹരിയോ അതിലും കൂടുതലോ കൊടുത്ത് നിങ്ങൾ അവളെ അവളുടെ മുറിയിൽ നിന്ന്, അല്ലെങ്കിൽ അവളുടെ ലോകത്ത് നിന്നും പുറത്താക്കുന്നു. ഒരു ചെറിയ തൈ പറിച്ചു നടന്നതുപോലെ. പുതിയ വീട് അല്ലെങ്കിൽ പുതിയ സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ അവൾ പുതിയ പരിസ്ഥിതിയിൽ സന്തോഷവതിയാകും. അല്ല, പുതിയ സാഹചര്യത്തിൽ ഒത്തുപോകാൻ പറ്റില്ല എങ്കിൽ വിവാഹം കഴിഞ്ഞ് മകൾ ഇറങ്ങുമ്പോൾ നിങ്ങളൊന്ന് പറയണം, നിൻ്റെ മുറി എന്നും നിനക്കുള്ളതാണ്, മിനിമം ഞങ്ങളുടെ മരണം വരെ. പുതിയ സാഹചര്യത്തിൽ നിനക്കൊത്തുപോകാൻ പറ്റാതെ വന്നാൽ നിനക്ക് മുന്നിൽ നിൻ്റെ മുറിയുടെ ആ വാതിൽ തുറന്നു തന്നെ കിടക്കും. ഇനി ഒരു സംഭവകഥ. ഡോക്ടർ ബാബു പോളിൻ്റെ എഴുത്തുകളിൽ എവിടെയോ വായിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ മകൾ ഏതോ പരീക്ഷയ്ക്ക് കാര്യമായ മാർക്കൊന്നും വാങ്ങാതെ വീട്ടിൽ വന്നു. സമയം സന്ധ്യയായി, രാത്രിയായി, അത്താഴം കഴിഞ്ഞു. അച്ഛനും മകളും തമ്മിൽ മിണ്ടിയിട്ടില്ല. അങ്ങനെ രാത്രി അദ്ദേഹത്തിൻ്റെ എഴുത്തുമുറിയിൽ ഇരിക്കുകയാണ്. മകൾക്ക് മാർക്ക് കുറഞ്ഞ വിവരം അദ്ദേഹത്തെ ഭാര്യ അറിയിച്ചിരുന്നു. മകൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. മകളുള്ളിൽ ഉള്ള ഉത്കണ്ഠയും സങ്കടത്തോടും കൂടി മാർക്ക് കുറഞ്ഞ കാര്യം പറയാൻ തുടങ്ങി. പറഞ്ഞു മുഴുവിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. അതിനു മുൻപ് മകളെ കെട്ടിപ്പിടിച്ച് നെറ്റിയിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, മാർക്ക് കുറയുകയോ അബദ്ധങ്ങൾ സംഭവിക്കുകയോ ചെയ്യും, അതുകൊണ്ട് നീ എൻ്റെ മകളല്ലാതെ ആകുന്നില്ല, എൻ്റെ വാത്സല്യം കുറയുകയും ഇല്ല. ഇനി ഒരു വെറും കഥ. ഒരിടത്ത് ഒരു വിധവയായ സ്ത്രീ ഉണ്ടായിരുന്നു. അവർക്ക് ഒരു മകളും, മകൾക്ക് വിവാഹപ്രായമായി, വിവാഹവും കഴിഞ്ഞു. വരൻ്റെ വീട്ടിലേക്ക് പുറപ്പെടും മുൻപ് അമ്മ മകൾക്കൊരു സീൽ ചെയ്ത് ചെറിയ കവർ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഭർത്തൃ വീട്ടിൽ ഇനി നിൽക്കാൻ വയ്യ എന്നൊരിക്കൽ തോന്നിയാൽ മാത്രം നീ ഈ കവർ തുറന്നു നോക്കുക. ഭർത്തൃ വീട്ടിൽ സന്തോഷകരമായ ജീവിതമായതുകൊണ്ട് മകൾക്ക് കവർ തുറക്കേണ്ടി വന്നില്ല. വർഷങ്ങൾക്ക് ശേഷം അമ്മ മരണാസന്നയായി കിടക്കുമ്പോൾ മകളോട് ആ കവർ തുറക്കാൻ പറഞ്ഞു. തുറന്നു നോക്കിയപ്പോൾ ഒരു തുണ്ട് കടലാസും ഏതാനും നോട്ടുകളും പുറത്തു വന്നു. തുണ്ട് കടലാസിൽ എഴുതിയിരിക്കുന്നത്, നിനക്ക് നിൻ്റെ വീട്ടിലേക്ക് വരാനുള്ള ടാക്സി കൂലി ഇതിലുണ്ട് എന്നാണ്. നിങ്ങൾ അവളുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ മകളുടെ മുറിയുടെ വാതിൽ അവൾക്ക് മുൻപിൽ കൊട്ടിയടയ്ക്കാതിരിക്കുക, അത് തുറന്നു തന്നെ കിടക്കട്ടെ. ആശകളുടെ, പ്രതീക്ഷയുടെ, സുരക്ഷിതത്വത്തിൻ്റെ ഒരു മുറി, ഒരു ലോകം അവൾക്ക് വേണ്ടി നിങ്ങൾ എന്നും സൂക്ഷിക്കുന്നുണ്ട് എന്ന ചിന്ത അവൾക്കുണ്ടാകട്ടെ. വിസ്മയമാരും ഉത്രമാരും ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഓരോ അച്ഛനും അമ്മയും ഇതറിഞ്ഞിരിക്കണം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.